ാത്ത സൗന്ദര്യം നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയും പ്രേക്ഷക മനസ്സുകളെ കീഴടക്കിയിട്ടുള്ള നടിയാണ് മാധുരി ദീക്ഷിത് കഴിവുകൾക്ക് അതിരുകളില്ല തിരമാലകളെ പോലെ അത് എല്ലാ തടസ്സങ്ങളെയും മറികടക്കും നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കുക ഞാൻ എപ്പോഴും അതാണ് ചെയ്യുന്നത് എന്നത് മാധുരി ദീക്ഷിത്തിന്റെ പ്രശസ്തമായ വാക്കുകളാണ് ബോളിവുഡ് ചലച്ചിത്ര രംഗത്തെ ഒരു നടിയാണ് മാധുരി ദീക്ഷിത് എന്നറിയപ്പെടുന്ന മാധുരി ശങ്കർ ദീക്ഷിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ബോളിവുഡ് രംഗത്തെ മുൻനിര നായകമാരിൽ ഒരാളായിരുന്നു മാധുരി അക്കാലത്ത് ഒരുപാട് വിജയ ചിത്രങ്ങൾ നൽകിയ മാധുരി ബോളിവുഡ് രംഗത്തെ മികച്ച നടിയെന്ന പേര് നേടിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ രാജ്യം പത്മശ്രീ ബഹുമതി നൽകി മാധുരിയെ ആദരിച്ചു ജനിച്ചത് മുംബൈയിലാണ് പിതാവ് ശങ്കർ ദീക്ഷിത് മാതാവ് സ്നേഹലത ദീക്ഷിത് ഒരു മറാഠി ബ്രാഹ്മണ കുടുംബമായിരുന്നു ഇവരുടേത് ആദ്യകാലത്ത് പഠിത്തത്തിന് ശേഷം മാധുരി മൈക്രോബയോളജിയിൽ ബയോളജിയിൽ താല്പര്യമുള്ള ആളായിരുന്നു ഇതുകൂടാതെ ചെറുപ്പം മുതൽ എട്ട് വർഷത്തോളം മാധുരി കഥക് നൃത്തവും അഭ്യസിച്ചിട്ടുണ്ട് മാധുരി ആദ്യമായി അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ അബോധ് എന്ന ചിത്രമാണ് ഇതിനുശേഷം ചില ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തേസാപ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഇത് ഒരു വിജയ ചിത്രമായിരുന്നു ഇതിനുശേഷം രാംലഖൻ പരിന്ത ത്രിദേവ് കിഷൻ കൈനയ്യ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചത് ഒരു വൻ വിജയങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമീർ ഖാൻ നായകനായി അഭിനയിച്ച ദിൽ എന്ന ചിത്രത്തിലെ നായക വേഷം ചെയ്തതിന് ഫിലിംഫെയർ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്തു ഈ ചിത്രം ആ വർഷത്തെ വൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു ഇതിനുശേഷം സാജൻ ബേട്ട ഗൽ നായക് ഹം അപ് കെ ഹേ കോൺ രാജ എന്നീ ചിത്രങ്ങൾ വിജയ ചിത്രങ്ങളായിരുന്നു ഹം ആപ് ഹെ കോൺ എന്ന ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരവ് നേടിക്കൊടുത്ത ചിത്രമായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ യാസ് ചോപ്ര സംവിധാനം ചെയ്ത ദിൽ തോ പാഗൽ ഹെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടിക്കൊടുത്തു അഭിനയത്തിൽ കൂടാതെ നൃത്തത്തിലും മാധുരി വളരെയധികം അഭിവൃദ്ധി നേടിയിരുന്നു താൻ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തന്നെ മികച്ച നൃത്തരംഗങ്ങളിൽ ഗാനരംഗങ്ങളിലും മാധുരി കാഴ്ചവെച്ചിരുന്നു ഇന്നും പ്രസിദ്ധമായ ഉർദു ഹിന്ദി ഗാനമായ ഏകദോ തീൻ എന്ന ഗാനരംഗത്ത് നൃത്തം വളരെ പ്രസിദ്ധമാണ് രണ്ടായിരത്തി രണ്ടിൽ ദേവദാസ് എന്ന ചിത്രത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മാധുരി തന്റെ അഭിനയത്തികവ് പ്രകടിപ്പിച്ചു പക്ഷേ ഇതിനുശേഷം മാധുരി ചലച്ചിത്ര രംഗത്ത് നിന്നും ഒരു ഇടവേള എടുക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഒരു ഫിലിംഫെയർ അവാർഡ് ദാന ചടങ്ങിൽ ഒരു നൃത്തരൂപം അവതരിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നു ഇതിലെ നൃത്ത പ്രകടനം സംവിധാനം ചെയ്തത് സരോജ് ഖാൻ ആയിരുന്നു പ്രസിദ്ധ ചിത്രകാരനായ എം എഫ് ഹുസൈൻ മാധുരിയുടെ വലിയ ആരാധകനാണ് സ്ത്രീത്വത്തിന്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം മാധുരിയെ കാണുന്നത് അദ്ദേഹം നിർമ്മിച്ച ചിത്രമായ ഗജഗാമിനിയിൽ മാധുരി അഭിനയിച്ചു അഭിനയ രംഗത്തേക്കുള്ള തിരിച്ചുവരവ് മാധുരി ദീക്ഷിത് രണ്ടായിരത്തി ഏഴിൽ ആചാനെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടാണ് ഇതിലെ ഒരു ഗാനരംഗം അതിൽ ഉപയോഗിച്ച പദങ്ങളുടെ കാരണം വിവാദവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മാധുരി അമേരിക്കക്കാരനായ ഇന്ത്യൻ ഡോക്ടർ ശ്രീറാം മാധവനെയാണ് വിവാഹം ചെയ്തത് നേനെയും ഒരു മറാത്തി ബ്രാഹ്മണ കുടുംബത്തെയും ജനിച്ച ആളാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ജനിച്ച അരിൺ രണ്ടായിരത്തി അഞ്ചിൽ ജനിച്ച റിയാൻ എന്നിവർ മാധുരിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അഭിനേത്രി എന്നതിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് മാധുരി ദീക്ഷിത് ബേട്ട എന്ന ചലച്ചിത്രത്തിലെ ലാഗ എന്ന ഗാനരംഗത്തിലെ നൃത്തം എടുത്തു പറയേണ്ടതാണ് അതുപോലെ തുടങ്ങിയ ചലച്ചിത്രങ്ങളിലെ നൃത്തം ശ്രദ്ധ നേടിയിരുന്നു ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്